നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഇന്ന് നിർണായക ദിനമാണ്. ഏറെ വിവാദമായ CMRL എക്സാലോജിക് ഇടപാടിലെ SFIU അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്നും വിശദമായ വാദം കേൾക്കാനാണ് ഒരുങ്ങുന്നത്. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചകഴിഞ്ഞ് 3:30 ഹർജിയിൽ വാദം കേൾക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലെ SFIU അന്വേഷണം ചട്ടവിരുദ്ധമെന്നാണ് CMRLന്റെ വാദം. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ അന്വേഷണം നിയമവിരുദ്ധമാണ്. രഹസ്യമായി നടക്കുന്ന സെറ്റിൽമെന്റ് പരസ്യമാക്കാൻ പാടില്ലെന്നാണ് CMRLന്റെ വാദം. ഇക്കാര്യത്തിലാകും നടപടികൾ മുന്നോട്ടു പോവുക. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. രഹസ്യരേഖകൾ പരാതിക്കാരനായ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടിയെന്നുമാണ് CMRL ഉന്നയിച്ച വാദങ്ങൾ. കേസുമായി ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയാണ് ഷോൺ ജോർജ് എന്നുമാണ് CMRLന്റെ വാദം. നേരത്തെ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയെന്നും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകുമെന്നാണ് SFIU നൽകിയ മറുപടി സത്യവാങ്മൂലം. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കും. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ ആവശ്യമാണോ എന്നതിൽ തീരുമാനമെടുക്കാനാവൂ എന്നുമാണ് SFIU ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. CMRL എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴി SFIU നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. മാസപ്പടി കേസിൽ SFIU അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെ മാസപ്പടിയായി CMRL പണം നൽകിയെന്നാണ് ആരോപണം. CMRLന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ആരോപിച്ചിരുന്നു. പിന്നാലെ വിഷയം വിവാദത്തിന് വഴിവെച്ചു. പണമിടപാട് അന്വേഷിക്കാൻ January 31 SFIU അന്വേഷണ സംഘം രൂപീകരിച്ചത്. പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു SFIU അന്വേഷണം ആരംഭിച്ചത്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ROC കണ്ടെത്തിയിരുന്നു. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്നാണ് അന്വേഷണം SFIU കൈമാറിയത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം. മാസപ്പടി കേസിൽ CMRLനെതിരെ അന്വേഷണം തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. SFIU കോടതി അനുമതി നൽകിയത്. അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. CMRLന്റെ 3 ഡയറക്ടർമാർ ഉൾപ്പെട്ട 8 പേർക്ക് SFIU നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഏതായാലും ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. എന്തായിരിക്കും ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്ന വാദപ്രതിവാദങ്ങളെന്ന് നോക്കിക്കാണാം.